വരാനുള്ളത് വഴി തങ്ങില്ല എന്നാണ് കാരണവന്മാർ പണ്ട് പറഞ്ഞത്. അത് ശരിയാണെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം ഏറെക്കുറെ തണുത്ത് ആറി ഉറഞ്ഞു പോയ ലൈഫ് മിഷൻ കുഴക്കേസ് പെട്ടെന്ന് വീണ്ടും ചൂട് പിടിച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെ അന്വേഷണം വളരെ ഊർജിതമായിട്ട് നടക്കുന്നുണ്ട്. സി ബി ഐക്ക് അന്വേഷിക്കുന്നതിന് സാങ്കേതികമായ തടസ്സമുണ്ട്. കാരണം നമ്മുടെ കേരള പോലീസ് ആദ്യം, കേരളത്തിൻ്റെ വിജിലൻസ് ആദ്യം ഒരു FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നു എന്നാ മട്ടിൽ നിൽക്കുകയാണ്. മാത്രമല്ല പ്രധാനപ്പെട്ട രേഖകളൊക്കെ അവരെടുത്തിട്ട് പോയി. അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് പോലും സി ബി ഐക്ക് കൊടുക്കാൻ തയ്യാറില്ല. അങ്ങനെ സി ബി ഐ അന്വേഷണം വഴിപൂട്ടി നിൽക്കുന്ന സമയത്താണ് എൻഫോഴ്സ്മെൻറ്റുകാർ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയത്. അവർ അന്വേഷണം ഊർജിതമാക്കി എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മുൻ സ്പെഷ്യൽ സെക്രട്ടറി, നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ശിവശങ്കരൻ IASനെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം ഇപ്പോൾ ജാമ്യം കിട്ടാതെ ജയിലിൽ കഴിയുകയാണ്. മറ്റ് പ്രതികളെല്ലാവരും ജാമ്യത്തിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണിതാ ഇപ്പോൾ CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച അദ്ദേഹത്തിൻ്റെ മൊഴി എടുക്കും. അദ്ദേഹത്തിൻ്റെ മൊഴി തൃപ്തികരമാണെങ്കിൽ അദ്ദേഹത്തോട് വീട്ടിൽ പോയിക്കൊള്ളാൻ അനുവദിക്കും, അദ്ദേഹത്തെ വീട്ടിൽ പോകാൻ അനുവദിക്കും. അതല്ലെങ്കിൽ അദ്ദേഹത്തോട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് അവർ നിർദ്ദേശിക്കും. മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ കൂട്ടും. അത് ഒന്നുകിൽ കോടതിയിൽ ഹാജരാക്കും അല്ലെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ ഹാജരാക്കും. ശേഷം കാര്യങ്ങൾ ചിന്തിക്കും. അപ്പോൾ ഇങ്ങനെ വളരെ വലിയ ഒരു കുരുകിലേക്ക് നീങ്ങുകയാണ്. അതേസമയത്ത് തന്നെ ഗോവിന്ദമാഷിൻ്റെ ജനപ്രതിരോധ യാത്ര കാസർഗോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള പ്രയാണം ആരംഭിച്ചു വരും. ഈ ജനപ്രതിരോധ യാത്രയിൽ സർവശ്രീ സ്വരാജിനെ പോലെ, സുജാതയെ പോലെ, ജലീലിനെ പോലെ, ജയ്ക്കിനെ പോലെയുള്ള പ്രഗത്ഭന്മാരാണ് അണിനിരക്കുന്നത്. അപ്പോൾ ഇവർ എല്ലാവരും ചേർന്ന് ഈ സർക്കാരിൻ്റെ ഇതുവരെയുള്ള എല്ലാ പ്രവൃത്തികളെയും ന്യായീകരിക്കുകയും അതിനെ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയും ഇനി വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും പിന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ജനങ്ങൾ എന്തുകൊണ്ട് ഇടതു മുന്നേ വിജയിപ്പിക്കണം, എന്തുകൊണ്ട് പിണറായി സഖാവിനെ വിജയകരീടം അണിയിക്കണം എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് ഇങ്ങനെ വലിയൊരു ആപ്പ് എൻഫോഴ്സ്മെൻറ്റുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല മാധ്യമങ്ങളൊക്കെ സർക്കാരിനെതിരെ കഴിയാവുന്ന രീതിയിലുള്ള തിരിവെച്ചുകൊണ്ടിരിക്കുകയാണ്. മനോരമ ഒരു ഭാഗത്ത്, ഏഷ്യാനെറ്റ് മറുഭാഗത്ത്, അവരാൽ കഴിയുന്ന രീതിയിലുള്ള ദ്രോഹങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ബാലഗോപാൽ സഖാവിൻ്റെ ബഡ്ജറ്റിനെ പറ്റി ജനങ്ങൾക്ക് വളരെ നല്ല അഭിപ്രായമാണ്. ഇതിനെ എതിർക്കുന്ന പ്രതിപക്ഷക്കാർ മാത്രമാണ്, ജനങ്ങളെല്ലാവരും ഈ ബഡ്ജറ്റിനെ രണ്ട് കൈനീട്ടി സ്വീകരിച്ചു എന്നാണ് ബാലഗോപാൽ പറയുന്നത്, പിണറായി വിജയനും പറയുന്നത്. അതുകൊണ്ടാണ് ഈ പെട്രോളിൻ്റെ കൂടിയ സെസ് 1 രൂപ പോയിട്ട് 50 പൈസ പോലും കുറയ്ക്കില്ല എന്ന് സർക്കാർ ശാഠിച്ചത്. കാരണം ജനങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് ഈ സെസ് കൂട്ടിയത്. അതുകൊണ്ട് എന്ത് പറ്റി വെച്ചാൽ ഉപ്പുകൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനത്തിൻ്റെ വില ഓട്ടോമാറ്റിക്കായിട്ട് കൂടി എന്നുള്ളതാണ്. പെട്രോളിൻ്റെ വില കൂടി കഴിഞ്ഞാൽ ആ ഡീസലിൻ്റെ വിലയും മണ്ണെണ്ണയുടെ വിലയും എന്നല്ല, കോട്ടെണ്ണയുടെയും മരോട്ടി എണ്ണയുടെ മര വില കൂടും. നമ്മുടെ രാജ്യത്തൊരു പ്രത്യേകത അതാണ്. ആ സകല സാധനങ്ങൾക്കും വില കൂടും. ഇപ്പം തന്നെ വില കൂടിക്കഴിഞ്ഞു. അപ്പോൾ പെട്രോളിൻ്റെ സെസ്സായി, ആ ഡീസലിൻ്റെ സെസ്സായി, കറണ്ട് ചാർജ് കൂട്ടി, വാട്ടർ ചാർജ് കൂട്ടി, എല്ലാ സാധനങ്ങളും കൂട്ടി. അങ്ങനെ ഒരു സമയത്താണ് ഈ ഗോവിന്ദമാഷിനോട് യാത്ര നടത്തിക്കൊള്ളാനായിട്ട് പിണറായി സഖാവ് കൽപ്പിച്ചത്. ഗോവിന്ദമാഷിന് താല്പര്യമുണ്ടായിട്ടില്ല, പക്ഷേ പിണറായി സഖാവ് കൽപ്പിച്ചാൽ പിന്നെ വേറെ മാർഗമില്ല. അപ്പോൾ ഗോവിന്ദമാഷിൻ്റെ യാത്ര അങ്ങനെ കാസർഗോഡ് നിന്ന് ആരംഭിച്ചു. അതേസമയത്ത് തന്നെ എൻഫോഴ്സ്മെൻറ്റുകാർ മറുഭാഗത്ത് CM രവീന്ദ്രൻ എന്ന് പറഞ്ഞ പ്രബലനെ പൂട്ടാനായിട്ട് താഴും താക്കോലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചോദ്യം ചെയ്യാനായിട്ട് തിങ്കളാഴ്ച വിളിപ്പിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച നല്ല ദിവസം എന്നാണ് പത്മരാജൻ പണ്ടേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആർക്കാണ് നല്ല ദിവസം, അല്ലെങ്കിൽ എന്തിനാണ് നല്ല ദിവസം എന്ന് നമ്മൾ കാത്തിരുന്ന് കാണാണ്ടായിട്ടിരിക്കുന്നു. ഏതായാലും ഈ വഴിയെ പോയ വയ്യാവേലി ഏടി വെച്ച് പിടിച്ച ശിവശങ്കറിനെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ മാർഗമില്ല. ഈ ലൈഫ് മിഷൻ കേസൊക്കെ ആര് തണുത്ത് പോയതായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം അശ്വത്ഥാമാവ് വെറും ആന എന്ന പുസ്തകം എഴുതി സഹൃദയ ശ്രദ്ധയെ തട്ടി ഉണർത്തിയതും. അതിൽ രോഷാകുലയായ സ്വപ്ന സുരേഷ് ചതിയുടെ പത്മവ്യൂഹം എന്ന് പറഞ്ഞ് അതിന് മറുപടി എഴുതിയതും. പോയ വഴിയെ പോയ എല്ലാ ചാനലുകാർക്കും അഭിമുഖം കൊടുത്തു. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അവിഹിതമായ ലാഭത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ചു. നേരെ മറിച്ച് ഇദ്ദേഹം ഈ പുസ്തകം എഴുതിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പരിണതി ഉണ്ടാകുമായിരുന്നില്ല. ഏതായാലും ശിവശങ്കറിനും മുങ്ങി, ആ കൂട്ടത്തിൽ രവീന്ദ്രനും മുങ്ങാൻ പോവുകയാണ്. പിന്നെ മുങ്ങാൻ പോകുന്ന ആരായിരിക്കും എന്ന് നമുക്ക് ഈ സമയത്ത് ഊഹിക്കാനേ കഴിയുള്ളൂ. അതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും? ഗോവിന്ദമാഷിൻ്റെ യാത്ര എവിടെ ചെല്ലുമ്പോഴായിരിക്കും ഇതൊക്കെ സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 2011 ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ UDF നടത്തിയ ഒരു യാത്ര ഉണ്ടായിരുന്നു. ആ യാത്രയുടെ പേര് ജനമോചന യാത്ര എന്നായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. തെറ്റുണ്ടെങ്കിൽ തിരുത്തം തയ്യാറാണ്. ജനമോചന യാത്രയും കാസർഗോഡ് നിന്നാണ് ആരംഭിച്ചത്. കാസർഗോഡിനപ്പുറത്ത് ഹൊസങ്കടി എന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് UDFൻ്റെ യാത്രകൾ സാധാരണയായിട്ട് ആരംഭിക്കുക. അവിടെ നിന്ന് ഈ യാത്ര ആരംഭിച്ച് ഏതാണ്ട് തൃശ്ശൂർ കഴിഞ്ഞ് ചാലക്കുടി എത്തുന്നതിന് മുമ്പാണ്.
കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ടുള്ള ഐസ്ക്രീം പാർലറിൻ്റെ കേസ് വീണ്ടും പൊങ്ങി വന്നു. അപ്പോൾ തന്നെ യാത്രയ്ക്ക് വലിയ ക്ഷീണം സംഭവിച്ചു. അത് കഴിഞ്ഞ് ഏതാണ്ട് കായംകുളത്തിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് ബാലകൃഷ്ണപിള്ളയെ സുപ്രീം കോടതി ശിക്ഷിച്ചത്. അതുകൂടി ജാഥയുടെ ഗ്യാസ് പോയി. ജനമോചന യാത്രയുടെ പേര് മാർസിസ്റ്റുകാർ ജനമോഷണ യാത്ര എന്നാക്കി മാറ്റി. ആ ഉമ്മൻചാണ്ടി പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിലുമൊക്കെ യു ഡി എഫിന് വലിയ തിരിച്ചടി ഉണ്ടായി. കാര്യം രണ്ട് സീറ്റിൻ്റെ ഭൂരിപക്ഷത്തോടെ അധികാരം പിടിച്ചെങ്കിൽ പോലും അവർ പ്രതീക്ഷിച്ച രീതിയിൽ അല്ലെങ്കിൽ അവർ അർഹിച്ച രീതിയിൽ ഒരു വിജയം ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ യാത്രയൊക്കെ നടത്തുമ്പോൾ ഏതെങ്കിലും നല്ല ഒരു ജോലിസിനെ കണ്ട് സമയമൊക്കെ കുറിച്ച് വാങ്ങിച്ചിട്ട് വേണം തുടങ്ങാനായിട്ട്. അതിനൊക്കെ ഒരു ഗുരുത്വം ദൈവാധീനം ഇല്ലാണ്ട് യാത്ര തുടങ്ങിയാൽ മൊത്തം കുഴപ്പത്തിലാവും. അപ്പോൾ ഗോവിന്ദൻ മാഷിൻ്റെ യാത്രയ്ക്ക് പറ്റിയതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗോവിന്ദൻ മാഷ് ഭൗതികവാദി ആയതുകൊണ്ട് ജോലിസന്മാരെയൊക്കെ പരമപുച്ഛമാണ്. ഏതെങ്കിലും നല്ലൊരു ജോലിസിനെ കണ്ട് സമയം കുറിപ്പിച്ച് പണ്ട് കാട്ടായിക്കോണ ശ്രീധരൻ ചെയ്ത പോലെ പഴവങ്ങാടി ഗണപതിക്ക് തേങ്ങ കുടച്ചിട്ട് വേണം ഈ യാത്ര തുടങ്ങാനായിട്ട്, അല്ലെങ്കിൽ ആകെ അമംഗളമായിട്ട് പര്യവസാനിക്കും. ഇപ്പോൾ ഇതാണ് സംഭവിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. ഏതായാലും മാഷിൻ്റെ യാത്ര ആലുവയിലെത്തുമ്പോൾ അതിൽ പങ്കെടുക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് കാണാം എന്നാണ് ജാതകാംഗങ്ങളോട് സവിനയം അറിയിക്കാനുള്ളത്. യാത്രയ്ക്ക് മംഗളം നേരുന്നു. അതുപോലെ തിങ്കളാഴ്ച എൻഫോഴ്സ്മെൻറ്റുകാരെ കാണാൻ പോകുന്ന സഖാവ് രവീന്ദ്രൻ എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു. ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.